ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്, April 7 തിങ്കളാഴ്ചയാണ്. അപ്പോൾ നമ്മൾ കടപ്പുറത്തേക്ക് കയറുന്ന ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ഏറ്റമായി വരുന്നു കടൽ, കുറച്ച് കുറച്ച് കയറി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അന്നത്തെ പോലെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ വാണിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ വാണിംഗ് ഉണ്ടായിരുന്നു കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാവും, ബീച്ചിൽ ഉള്ളവർ അല്ലെങ്കിൽ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വാണിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇവിടെയൊക്കെ മുമ്പ് കയറിയതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോ ഇട്ട സമയത്ത് കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു, ഇവിടെ ജനവാസം ഇല്ലാത്തൊരു മേഖലയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ നടക്കുമ്പോൾ ഇവിടെ ആരും കാണുന്നില്ലല്ലോ, അതുപോലെ വീടുകൾ കാണുന്നില്ല, ആകെ കുറച്ച് വീടുകളൊക്കെ അല്ലേ കാണുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, ജനവാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർത്തിരുന്നൊരു ഏരിയ ആണ്. അത്രയധികം വീടുകളുണ്ടായിരുന്നു, കുറേ വീടുകളുണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ താമസിച്ചിരുന്നു. അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. പക്ഷേ ഇതിനു മുമ്പ് കുറച്ച് വർഷങ്ങൾ, അതായത് മുമ്പ് നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും, ഓഖി ദുരന്തം എന്ന് പറഞ്ഞൊരു സംഭവം മുമ്പുണ്ടായത് ഓർക്കുന്നുണ്ടാവും. ഓഖി ദുരന്തം, അത് നമ്മുടെ കേരളത്തിലെ തീരദേശത്തെ നന്നായിട്ട് ബാധിച്ചൊരു സംഭവമായിരുന്നു ഓഖി ദുരന്തം. അന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ട് എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ, ഞാനൊക്കെ ജനിച്ച് ഈ ഒരു വയസ്സാവുന്നതിനിടയിൽ ആദ്യമായിട്ട് ഏറ്റവും വലിയ ഒരു കടലാക്രമണം ഉണ്ടായത് ഓഖി ദുരന്തമായിരുന്നു. അന്നാണ് ഇവിടെയൊക്കെ നന്നായിട്ട് വെള്ളമടിച്ച് കയറി കുറേ വീടുകളിലേക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചത്. അതിനുശേഷം തുടങ്ങിയതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അവിടെ പുലിമുട്ടുകൾ, ആ പുലിമുട്ട് നിർമ്മിച്ചതിന് ശേഷമാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അവിടെ അഴിമുഖത്തിന് സുരക്ഷയായിട്ട് അഴിമുഖത്തിൻ്റെ രണ്ട് വശത്തും ഹാർബറിലേക്ക് പോകുന്ന വള്ളങ്ങൾക്കും ബോട്ടുകൾക്കൊക്കെ സുരക്ഷിതമായിട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ പുലിമുട്ട് നിർമ്മിച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു ഭാഗം, പുലിമുട്ടിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഈ മേഖല കൂടുതൽ കടലെടുത്ത് തുടങ്ങിയതെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഞാനടക്കം അതിൽ തെറ്റൊന്നും പറയില്ല, കാരണം അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരു പുലിമുട്ട് നിർമ്മിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ വേണം, അടിയൊഴുക്കുകളെക്കുറിച്ച് പഠിക്കണം, നമ്മുടെ ഇവിടെ അടിയൊഴുക്ക് ഏത് ദിശയിലാണ്, എങ്ങോട്ടാണ് അടിയൊഴുക്ക് പോകുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വേണം പുലിമുട്ടൊക്കെ നിർമ്മിക്കാൻ. അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന സ്ഥലത്ത് ഗുണം ചെയ്യുമെങ്കിലും അതിൻ്റെ ഇപ്പുറത്തുള്ള മേഖലകൾക്കൊക്കെ അത് ദോഷം ചെയ്യും. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് വീണ്ടും പുലിമുട്ടുകൾ നിർമ്മിക്കുന്നുണ്ട്. 3-4 പുലിമുട്ടുകൾ വേറെ നിർമ്മിച്ചു അവിടെ തന്നെ, അടുപ്പിച്ചടുപ്പിച്ചൊരു 50 മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ പുലിമുട്ടുകൾ ഇട്ടിട്ട് വരികയാണ്. അവിടെ ഇപ്പോൾ ഒരു 3-4 പുലിമുട്ടുകളായി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മേഖലയിൽ ഒരു പുലിമുട്ട് വേണ്ടതായിരുന്നു. ഇവിടെ ഒരു പുലിമുട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ വീടുകളൊക്കെ ഇപ്പോഴും പോവില്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ കടലെടുത്ത് പോയ സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അതിലൊരു നടത്തം, ഞാൻ വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. രാവിലെ തന്നെ നല്ല വെയിലാണ് കേട്ടോ, ഒന്ന് ശരിക്കും പറഞ്ഞാൽ നടക്കാൻ പറ്റില്ല, അങ്ങനത്തെ വെയിലാണ്. ഇവിടേക്കാണ് കടലെടുത്ത് പോയ സ്ഥലങ്ങൾ. ഈ തെങ്ങുകൾ അതുപോലെ തന്നെ ഈ കമൻറ്റിൽ കുറേ പേര് ഇത് സൂചിപ്പിച്ച് കണ്ടു, അത് തന്നെ ഞാനും പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ നിൽക്കുന്ന തെങ്ങുകളുടെയൊക്കെ ഉയരം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, മിനിമം ഒരു 30-40 വയസ്സെങ്കിലും ഈ തെങ്ങുകൾക്ക് പ്രായം ഉണ്ടാവുന്നുള്ളത്. ഇല്ല 30-40-50 വർഷമെങ്കിലും ആയാലേ ഒരു തെങ്ങിനൊക്കെ ഇത്രയും ഹൈറ്റിൽ വളരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തെങ്ങുകളൊക്കെ ഇവിടെ നിൽക്കുന്നത് അത്രയും വർഷം മുമ്പ് വെച്ചിട്ടുള്ള തെങ്ങുകളാണ്. അപ്പോൾ അന്നൊന്നും ഇവിടെ കടൽ കയറിയിരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കടൽ കയറുന്നൊരു മേഖലയാണെങ്കിൽ ഈ തെങ്ങുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ആ തെങ്ങുകളൊക്കെ ഇത്രയും വലുതായതിനു ശേഷമാണ് ഇവിടെ കടലാക്രമണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ വീടുകളൊക്കെ കടലിൻ്റെ അടുത്ത് വീടുകൾ കൊണ്ടുവച്ചു എന്ന് പറയുന്നതിന് യാതൊരു ഔചിത്യമില്ല. നിങ്ങൾ ഈ പറയുന്ന പലരും പറയുന്ന
കമൻറ്റുകൾക്ക്. അതായത് ഈ വീടിനും ഇപ്പുറത്ത് കണ്ടില്ലേ തെങ്ങുകൾ നിൽക്കുന്ന കണ്ടില്ലേ, അത്ര തെങ്ങുകളാണ് നിൽക്കുന്നത്. ആ തെങ്ങുകളെല്ലാം ഇപ്പോൾ കടലാക്രമണത്തിൽ പോയതാണ്. അപ്പോൾ ഇത്രയും ഉയരമുള്ള തെങ്ങുകൾ ഇവിടെ ഉണ്ടാവണമെങ്കിൽ അത്രയും വർഷമായിട്ടുണ്ടാവണം അത്. ഇന്നിപ്പോൾ രാവിലെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കടൽ ഇപ്പോഴും കയറി വരുന്നൊക്കെ ഉണ്ട്. ഈ വീടിൻ്റെ പിന്നെ ഇനി നോക്കിയിട്ട് കാര്യമില്ല, ഏകദേശം തീരുമാനമായി. കണ്ടോ പറയാൻ പറ്റില്ല, കാരണം ഉതർന്ന് നിൽക്കുകയാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇതിനകത്തൊന്ന് കയറിയതാണ് കേട്ടോ. ഇന്നിപ്പോ ചൂണ്ടയിടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ മീനൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, കടലൊരു വിധം ശാന്തമായിട്ടും ഉണ്ട്. വീടിന്റെ മുകളിലാണ് കേട്ടോ. ഏറ്റവും ആകുമ്പോൾ ആ വെള്ളം തിരമാലകൾ വീണ്ടും വീണ്ടും കയറി വരുന്നുണ്ട് ഈ വീട്ടിലേക്ക്. അതിന് വലിയ കടലാക്രമണമോ കാര്യങ്ങളൊന്നും വേണ്ട, അല്ലാതെ തന്നെ വെള്ളം നന്നായിട്ട് കയറി വരുന്നുണ്ട് ഇപ്പോൾ. കാരണം അത്രയും അടുത്തായി കടലും ഈ വീടും തമ്മിലുള്ള ദൂരം അത്രയും കുറഞ്ഞു. അപ്പം അങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെറും, ഞാനിപ്പോൾ ഡ്രോൺ പറത്തിയ വീഡിയോയിൽ കണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരൊറ്റ വീട് പോലും കാണാനില്ല അല്ലേ. പക്ഷേ കുറച്ച് നാൾ മുന്നേ വരെ ഇവിടെ ഒരുപാട് വീടുകളുണ്ടായിരുന്നതാണ്. അതൊക്കെ പോയി, ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി ഈ വീടും പോവും, അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ വീടും പോവും. അതിന് ശേഷം അപ്പുറത്ത് എൻ്റെ വീടടക്കം മറ്റു വീടുകളുണ്ട്, അതും പോവും. അങ്ങനെ കടൽ കയറി കയറി വരും. അതറിയാഞ്ഞിട്ടല്ല, എനിക്കറിയാം, കൃത്യമായിട്ടറിയാം കടൽ ഇനിയും ഇനിയും കയറി വരും. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കടലിന് മുന്നിൽ എന്ത് ചെയ്യാനെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ചെയ്യാൻ പലതും ഉണ്ട്, പല നാടുകളും പല രാജ്യങ്ങളും ചെയ്ത് മാതൃക കാണിച്ചിട്ടുമുണ്ട്. കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങളും അതിന് വേണം, അതിന് ശേഷം ചെയ്യണം. അല്ലാതെ വെറുതെ കടലിൽ കൊണ്ട് കുറേ കല്ല് കൊണ്ടിട്ട് കടൽ ഭിത്തി എന്ന് പറഞ്ഞ് കുറേ കല്ല് കൊണ്ടിട്ടിട്ട് കാര്യമില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് പോവുകയേ ഉള്ളൂ. ഇതാ അവിടെ ചൂണ്ടക്കാർ ചൂണ്ടുന്നുണ്ട്, അവിടെ മീൻ കിട്ടുന്നുണ്ട്, ചെറിയ മീനുകളൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും പോട്ടെ, കൂടുതൽ വിശേഷങ്ങൾ പിന്നെ, ഇനി എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വഴി അറിയിക്കാം. ഇപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ.